വ്യാഴാഴ്ച രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി സ്വന്തമാക്കിയത് മറ്റൊരു താരത്തിനും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡ്. ഐ പി എല്ലിൽ 6000 റൺസ് മറികടക്കുന്ന ആദ്യ താരമായിരിക്കുകയാണ് വിരാട് കോഹ്ലി. രാജസ്ഥാനെതിരായ മത്സരത്തിന് മുൻപ് ഐ പി എൽ റൺവേട്ടയിൽ 6000 ക്ലബിൽ ഇടം പിടിക്കാൻ വെറും 51 റൺസ് അകലെയായിരുന്നു കോഹ്ലി. ഇന്നലത്തെ മത്സരത്തിൽ കോഹ്ലി ആ നേട്ടം സ്വന്തമാക്കി. 196 ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് 6021 റൺസാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നായകൻ വിരാട് കോഹ്ലി ഇപ്പോൾ നേടിയിരിക്കുന്നത്. എന്നാൽ ഐ പി എല്ലിൽ ഏറ്റവും വേഗം 6000 റൺസ് ക്ലബിൽ ഇടം പിടിച്ച താരമെന്ന കോഹ്ലിയുടെ റെക്കോർഡ് മറികടക്കാൻ മറ്റൊരു വെടിക്കെട്ട് ബാറ്റ്സ്മാനുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദ് നായകനും ഓസ്ട്രേലിയൻ താരവുമായ ഡേവിഡ് വാർണറാണ് അത്. നിലവിൽ ഐ പി എൽ റൺവേട്ടക്കാരുടെ പട്ടികയിൽ 4 സ്ഥാനത്താണ് വാർണർ. 146 മത്സരങ്ങളിൽ നിന്ന് 5384 റൺസാണ് വാർണർ നേടിയിരിക്കുന്നത്. വാർണറിന് 6000 ക്ലബിൽ ഇടം പിടിക്കാൻ ഇനി വേണ്ടത് വെറും 616 റൺസ് മാത്രം. കോഹ്ലിയേക്കാൾ 50 കളി കുറവാണ് വാർണർ ഇതുവരെ ഐ പി എല്ലിൽ കളിച്ചിരിക്കുന്നത്. അതായത് അടുത്ത 50 കളികൾക്കുള്ളിൽ 616 റൺസ് കൂടി നേടാൻ സാധിച്ചാൽ കോഹ്ലിയുടെ റെക്കോർഡ് വാർണർ സ്വന്തമാക്കും. അതേസമയം ഐ പി എൽ റൺവേട്ടയിൽ 197 മത്സരങ്ങളിൽ നിന്ന് 5448 റൺസുമായി ചെന്നൈ സൂപ്പർ കിങ്സ് താരം സുരേഷ് റെയ്നയാണ് രണ്ടാം സ്ഥാനത്ത്. റൺവേട്ടയിൽ 3 സ്ഥാനത്തുള്ള ശിഖർ ധവാൻ 180 കളികളിൽ നിന്ന് 5427 റൺസ് നേടിയിട്ടുണ്ട്. അടുത്ത 15 കളികളിൽ നിന്ന് 573 റൺസ് നേടിയാൽ കോഹ്ലിയേക്കാൾ വേഗത്തിൽ 6000 റൺസ് ക്ലബിൽ ഇടം പിടിക്കുന്ന താരമാകാൻ ഡൽഹി ക്യാപിറ്റൽസ് താരം ശിഖർ ധവാന് സാധിക്കും.